പെയിൻ മറ്റേ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ട് ഇങ്ങനെയതാണ്. പെയിൻ ആണ് കുറച്ചുകൂടെ മറ്റേ ആസ് എ വില്ലനായി വന്നതിൽ ഏറ്റവും ഒരു പ്രോപ്പർ ഇതുള്ള പെയിൻ ആണ്. മാതാരയുടെ കയ്യിലെ കഴപ്പ് കൊണ്ടിട്ടാണ് വില്ലനായത്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വൈബ്സ് ബൈ ശനികാമി സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ സെയിം ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ വി ഹാവ് ന്യൂ പീപ്പിൾ. വി ഹാവ് ഋഷി ചന്ദർ ഫ്രം നമ്മുടെ കൊച്ചി അനിമ കമ്മ്യൂണിറ്റി, റീലൊക്കേറ്റഡ് ബാക്ക് ടു ട്രിവാൻഡ്രം. വി ഹാവ് മുടിയൻ, സ്വാലി, ഐ എം സാഹിൽ ആൻഡ് കരുൺ. നമ്മുടെ കഴിഞ്ഞ കുറെ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നു, അബ്സ്കോണ്ടിങ് ആയിരുന്നു, എഞ്ചിനീയറിംഗ് സപ്ലൈ അടിച്ചിരുന്നുണ്ട്, ആൻഡ് നൗ ഹീസ് ബാക്ക് ഇൻ ബിസിനസ്. സോ എന്തെങ്കിലും പറയാനോ? ഓക്കെ, സോ പ്രത്യേകിച്ച് ഇന്നും പറയില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകുന്നു. വിചാരിച്ചു കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ച് അനിമെ ഹോട്ട് ടേക്സ്. നമ്മള് ചിലപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പോഡ്കാസ്റ്റിൽ സംസാരിച്ചിട്ടുണ്ട്, എന്നാലും പുതിയ രണ്ട് മൂന്ന് മുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ആൾക്കാർ മറന്നുപോയി കാണും ചിലപ്പോൾ, അതുകൊണ്ട് എല്ലാ എപ്പിസോഡിലും രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും പറയാൻ നമ്മൾ മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുതിയ ഇതുള്ളതുകൊണ്ട് നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്താൻ വെച്ചപ്പം ഇന്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, അതിന് വേണ്ടിയാണ് ഇട്ടത്. പക്ഷേ വലുതായിട്ട് വന്നില്ല. പക്ഷെ എന്നാലും അടുത്ത വട്ടം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അപ്പം അങ്ങനെ കുറച്ച് തപ്പിയെടുത്ത കുറച്ച് മുത്തുകൾ, അതെ, അനിമെ മുത്തുകളുണ്ട്. അപ്പോൾ അതിയും തുടങ്ങാം. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് വൺ പീസ് വീഡിയോസ് വേണം വേണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ അതുകൊണ്ടൊരു മാങ്ക സ്പെഷ്യലിതൊക്കെ ചിലപ്പം ചെയ്തേക്കാം. താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്ഷൻ കൊണ്ട് പോകുന്ന എന്ന് പറഞ്ഞ് നമ്മുടെ പുതിയ വൺ പീസിന്റെ മാച്ചാണ്. പ്രീഓർഡറിംഗ് ആയിരുന്നു, ഇപ്പൊ അത് ഓർഡർ ലൈവ് ആണ്. സോ ലിങ്ക് താഴെയിട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കാണും. സോ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. എനിവേസ്, സോ ഓൺ നോട്ട് ഓഫ് ദാറ്റ്, ദി ഫസ്റ്റ് അനിമെ ഹോട്ട് ടേക്ക്. ഓക്കെ, പുതിയ കുറിച്ച് വൺ പീസ് കാണാത്ത ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ അത് കൊണ്ട് യൂസ്ഫുൾ ആവുന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. സോ വൺ പീസ് ഈസ് റെപ്പറ്റേറ്റീവ് ആൻഡ് ബോറിംഗ്, അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും കുറച്ചുകൂടി നല്ല വൺ പീസ് ഹോട്ടേക്ക്. അപ്പം ഒരു വൺ പീസിന് രണ്ട് കടുത്ത ഫാൻസ് ഉള്ളതും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ കാണാത്ത വൺ പീസ് കാണാത്ത ഒരാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ട് വൺ പീസ് കണ്ടില്ല? ടു ബിഗ് ബ്രോ. Too many episodes. No, just like see, everything else in life. ഞാൻ വൺ പീസ് കാണാൻ കൊറേ മോഹിച്ചതാ, കണ്ടാലോ കണ്ടാലോ എന്ന് കൊറേ ആലോചിച്ചത. ഞാൻ ഇങ്ങനെ എടുക്കും, പിന്നെ 1000 എപ്പിസോഡ് ആകുമ്പോ അങ്ങനെ ഓഫ് ചെയ്ത് വെക്കും ഞാൻ. 1000 എപ്പിസോഡ് തോന്നരുത്, ബട്ട് തനിക്ക് സമയം അധികം പണിയില്ലാത്തവരല്ല, നമുക്ക് ജോലി കൂലിയൊക്കെ ഉണ്ട്. തന്നെ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി കൈജി നമ്പർ ഏറ്റ് ലാസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടു. അങ്ങനെ ഉണ്ടായിരുന്നു, മാങ്ങ വായിച്ചോന്ന് എനിക്ക്. ഓക്കെ, സോ ബാക്ക് ടു ദി ടോപ്പിക്, എന്താണ് പറയാനുള്ളത്? വൺ പീസ് ഈസ് റെപ്പറ്റേറ്റീവ് ആൻഡ് ബോറിംഗ്. ബോറിംഗ് എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തൂക്കി എടുത്തറി. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. ആ പഴയ അനിമേഷൻസ്, ഇത് ഇവം മറ്റേ ജെ കെ ഡിമൺസ് ആ സംഭവത്തിന് അതിനൊക്കെ തുടങ്ങിയിട്ട്. എനിക്ക് പഴയ അനിമേഷനിലോട് കുറച്ചുകൂടെ ഇഷ്ടമുണ്ട്. അതല്ല, അവ പുതിയത് കണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവൻ പുതിയത് കണ്ട് തുടങ്ങിയിട്ടാണ് വൺ പീസിലോട്ട് പോണത്. അപ്പൊ പഴയ 1999-2000 early 2000 അനിമ സ്റ്റൈലില് കണ്ട് ദഹിച്ച് ഒരു 400 എപ്പിസോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഇനിഷ്യൽ ഡി കാണും. പഴയ അനിമേഷൻ സ്റ്റൈല് കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ദെൻ സംഭവം എന്താ വെച്ചാൽ വൺ പീസ് എനിക്കറിയാം, കണ്ടു തുടങ്ങി നിർത്തില്ലെന്ന് എനിക്കറിയാം.
പിന്നെ എന്തുകൊണ്ട് കണ്ടു തുടങ്ങുന്നില്ല? അതുകൊണ്ടാണ് കണ്ടു തുടങ്ങാത്തത്. അല്ല, ഈ പണിയെടുക്കുന്ന സമയത്ത് ഈ വർക്ക് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാണ്ട് എത്ര നേരം സ്പെൻഡ് ചെയ്ത് വൺ പീസ് കാണാന്നുള്ളത്. ഇത്രയും നല്ല സ്നേഹമുള്ള ഫാൻസ് ഉള്ളതുകൊണ്ട് കുറെ പേര് കാണാതെ വൺ പീസ് ടോക്സിക് ഫാൻസിന്റെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞില്ല വൺ പീസ് ബോറിംഗ് എന്ന് ഞാൻ പറയൂല. നീയാണ് ഇപ്പൊ പറഞ്ഞത്. ഞാനിങ്ങനെ നെറ്റ് ചെയ്ത് തപ്പിയെടുത്ത് പോഡ്കാസ്റ്റിന് കൊണ്ടുവന്ന ഇതാണ് ഞാൻ പറഞ്ഞല്ലേ. ഹോട്ട് ടേക്സ് ലൈക്ക് ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസ് നമ്മള് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ റിയാക്ഷൻ വീഡിയോ പോലെയൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് വെറൈറ്റി ഒക്കെ വേണ്ടേ? അതെ അതെ. അപ്പൊ അങ്ങനെ എന്റെ ഇതില് ബോറിംഗ് അല്ല, എന്താ പറയാ, ഭയങ്കര സ്ലോ പേസ്ഡ് ഇതിലാ പോകുന്നത്. മറ്റേ ഒരു ഹൈ ആണ്, പിന്നെ മറ്റേ കഥ ഇങ്ങനെ നീട്ടി വലിച്ചു 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 പോയി പിന്നെ വീട്ടിലേക്ക്. മാങ്ക ബ്രേക്കിലാണ്, നമ്മൾ അതിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, സോ മൂവിങ് ദ ബട്ടൺ. റെപ്പറ്റേറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. സംടൈംസ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് റെപ്പറ്റേറ്റീവ്. ഇറ്റ് ഫോളോസ് ദ സെയിം ലോർ. ഇറ്റ് ഫോളോസ് ദ സെയിം ലോർ. ലൂഫി ബി കടിക്കുന്നു, വരുന്നു, ലൂഫി ബി കടിക്കുന്നു, റെപ്പറ്റേറ്റീവ്. എടാ, ഇത്രയും നാളായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരൊറ്റ സംഭവമാണ് നമ്മളെ മറ്റേ ഗ്ലോറിഫൈഡ് പ്രൊട്ടാഗണിസ്റ്റ്, കുറെ നല്ല സ്റ്റോറി, നല്ല എസെൻസ് ഒക്കെ ഉള്ള കുറെ സൈഡ് ക്യാരക്ടേഴ്സ്. അതാണ് ഒരു ട്രയാങ്കിൾ, സോറി ട്രയാങ്കിൾ ബേസിക്കലി അതാണ്. അത് നമ്മൾ മറ്റേ കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് ആയിരം എപ്പിസോഡില്ലേ. പക്ഷെ നല്ല വേൾഡ് ബിൽഡിംഗ് അതുള്ളതുകൊണ്ട് റിഫ്ലക്ട് ചെയ്യാനില്ല. കാരണം പുതിയ 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 എന്താ പറയാ, എൻവയോൺമെന്റ്, പുതിയ സംഭവങ്ങള്, ആ സംഭവം കൊണ്ടുവരണോണ്ട് ആ ഒരു സംഭവം നമുക്ക് ഒരുപാട് അങ്ങോട്ട് അടിക്കൂല. പക്ഷെ പുതിയതായിട്ട് ഒരാൾ വന്ന് കാണുവാണെങ്കിൽ, ഇതിന് വേണ്ടി ഇരുന്ന് കാണുവാണെങ്കിൽ അത് നല്ല രീതിയിൽ അറിയും. പിന്നെ ആ ബോറിംഗ് എന്ന് തോന്നുന്നത് ഫസ്റ്റ് ഈ ഗെറ്റിംഗ് ഇൻ ടു ഫേസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റേ കുറെ നൈസ് ഇൻസിഡൻസും കാര്യങ്ങളും ആ ലോർ പോണത് കാണാൻ ഭയങ്കര രസമാണ്. സോ ഐ വുഡൻ സേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റെപ്പിറ്റേറ്റീവ് ആൻഡ് ബോറിംഗ്. പക്ഷേ ഓൺ സം പാർട്സ് യെസ്. എന്നിട്ട് വേണം പാപ്പട്ടൻ ജോലിയൊക്കെ കളഞ്ഞ് ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ പോലെ ഒക്കെ ആവാൻ. നീ പറ എനിക്ക് സെയിം ഒപ്പീനിയൻ തന്നെയാണ്. റെപ്പറ്റേറ്റീവ് ആണ്, ബോറിംഗ് അല്ല. റെപ്പറ്റേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്ന എപ്പോഴും പറയണ പോലെ ആദ്യം ഒരു ഐലൻഡിലോട്ട് പോകും, അല്ലെ ഒരു സ്ഥലത്തോട്ട് പോകും, ആരെങ്കിലും ഫുഡോ എന്തെങ്കിലും നല്ലൊരു ആക്ട് ഓഫ് കൈൻഡ്നെസ് കാണിക്കും. അപ്പൊ ചത്ത നടന്ന് ഞാൻ പറഞ്ഞ മറ്റേ മുമ്പത്തെ എപ്പിസോഡ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇറച്ചിക്കട തുടങ്ങുക, കുറച്ചിത് ലൂഫി കഴിച്ചു കൊടുക്ക, രക്ഷപ്പെട്ടു. ഇറച്ചിക്കട തുടങ്ങി ലൂഫി ആർക്ക് വേണം അടി ഉണ്ടാക്കാൻ. ഇവിടെ നിന്ന് നല്ല കലമ്പ് ഉണ്ടാക്കാൻ ലൂഫി കുറച്ച് ഇറച്ചി ഇങ്ങനെ എല്ലാ മാസവും അയച്ചു കൊടുത്താൽ അവിടെ എല്ലാം പാണ്ട തീറ്റയാണ് എല്ലാമാരും ഉള്ള കാര്യം പറയാലോ. പുതിയ ഇതിലെ തന്നെ കണ്ടില്ലേ മാങ്ക തന്നെ മറ്റേ ആ ജയൻസിന്റെ ഫുഡ് സപ്ലൈ മൊത്തം കഴിച്ചു തീർക്കും. കൈവള പിള്ളേരാ. ഓക്കെ, ഗോയിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ മോസ്റ്റ് എന്താ പറയാ ഒപ്പീനിയനേറ്റഡ് സംഭവം, ഇറ്റാച്ചി ഈസ് ഇൻ സ്ട്രോങ്. ട്രൂ. നോ, ഹീസ് നോട്ട് സ്ട്രോങ്. ഒരു പോയിന്റ് വരെ നമ്മൾ നോക്കുമ്പോ ഇത്താച്ചി എല്ലാരും പറഞ്ഞു വെച്ചേക്കണ ഇത്താച്ചിയുടെ ഗെൻജുത്സുവിൽ എല്ലാരും വന്ന് വീഴും എന്നുള്ള ഇതിലാണ്. ഗെൻജുത്സു അല്ല അവിടെ ചോദ്യം, ഇത്താച്ചി സ്ട്രോങ് ആണോ അല്ലയോ, എന്തുകൊണ്ട് സ്ട്രോങ് മെയിൻ സംഭവം ഗെൻജുത്സു അല്ല. ശരി, ഹീസ് സ്ട്രോങ്. ഒരു പറഞ്ഞു ഒരു പരിധി വരെ പറയാൻ വിട്, ഒരു പരിധി വരെ സ്ട്രോങ് ആണ്. അതിനപ്പുറത്തോട്ട് പോകുമ്പോ ഇത്താച്ചി ഒബീത്തോയും കൂടെ ഉള്ള ഫൈറ്റ് നോക്കാം. അങ്ങനെ അല്ലടാ, ഇത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഇത്താച്ചി ഈസ് ഇൻ വാസ് ഇൻ സ്ട്രോങ്. ഒരു പരിധി എന്നാണ് ഈസ് ഇൻ സ്ട്രോങ് ആണ്. മിസ്റ്റേക്ക്. ഇത് ഒരു പരിധി വരെ സ്ട്രോങ്, അതിന് മുകളിൽ പോകാൻ പറ്റില്ലെന്നൊന്നും ഇല്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്ട്രോങ് ആണോ അല്ലയോ?
അവൻ പറഞ്ഞ് സ്ട്രോങ് ആണ്, പക്ഷെ എനിക്ക് അല്ല, ചില ക്യാരക്ടേഴ്സ് ഉണ്ട് ഇത്താച്ചിക്ക് തോപ്പിക്കാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് കുറെ ഉണ്ട്, അത് എല്ലായിടത്തും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, പക്ഷെ ഇറ്റാച്ചിയുടെ വേറെ സ്കില്ലുണ്ട്. ഇപ്പൊ ഇറ്റാച്ചി എന്നാ പറഞ്ഞിട്ടുണ്ട്, ഏത് ജിറ്റ്സുവിന്റെ ഒരു വീക്ക്നെസ് ഉണ്ട്, അപ്പൊ ഒരു ജിറ്റ്സുവിന്റെ വീക്ക്നെസ് എത്രയും പെട്ടെന്ന് ഡിസൈഫർ ചെയ്യാൻ അത് ഇറ്റാച്ചിക്ക് പറ്റുള്ളൂ. നല്ല സ്ട്രാറ്റജിസ്റ്റാണ്, ഞാൻ ടോപ്പ് സ്ട്രാറ്റജിസ്റ്റ് എന്നല്ല പറഞ്ഞത്, ഒബീട്ടോടെ ഇത് മറ്റേ ഫുള്ള് വാറ് നടന്നിട്ട് മറ്റേ എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കിളി പറഞ്ഞ് നിന്നപ്പം അവനെ മറ്റേ കണ്ട ഒറ്റ ഇത് ഫൈറ്റിൽ തന്നെ അവനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ മറ്റേ റസങ്കാൻ അടിക്കാൻ കഴിവുള്ള ആ സ്പോട്ടിൽ ചിന്ത ആലോചിക്കണം. കൊച്ചും ഭാര്യയെയും മറ്റേ ഇങ്ങനെ കുറാമ കൊല്ലാൻ നിൽക്കുന്ന ആ ഒരു ടെൻഷൻ, മറ്റേ ഫൈറ്റിൽ ഓർത്ത് മറ്റേ ഇടിക്കുന്നു അവൻ്റെ അകത്തൂടെ കൈയേറി പോകുന്നു ഇവനെ എങ്ങനെ ഇടിക്കുന്നില്ല, ആ ടൈമിൽ മറ്റേ തോട്ട് പ്രോസസ്സ് ചെയ്ത് റസങ്കാൻ അടിക്കണമെങ്കിൽ അവൻ്റെ ആ ഐക്യവും ആ സ്ട്രാറ്റജിസ്റ്റും എന്തുകൊണ്ടും ശിക്കുമാരുനെ കാട്ടി കൈയാണ്. ഉദ്ദേശിക്കുന്ന ഫുൾ ഒരു വാർ മോഡ് ഇത് ഉദ്ദേശിക്കുന്നത്, ജയിക്കും അത്രേ ഉള്ളു. നീ പോടാ, നിനക്ക് സഹായമില്ലെന്ന്. എല്ലാരും കൂടെ നിനക്ക് തരും അല്ലെങ്കിൽ ഇവന് തരും, എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്ടി പിന്നെ ഒരുപാട് മിഷൻസിന് പോയിട്ടുണ്ട്, സ്ട്രോങ് പക്ഷേ എന്താ പറയാ മറ്റേ വലിയ ജിറായെ മറ്റേ സോളോ ചെയ്യാന്നെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാരും അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റാച്ചി ആ ടൈമില് മറ്റേ ഇത് മരുന്ന് കഴിച്ച് ഡിസീസ് ഉള്ളതുകൊണ്ടാണ്, ഡിസീസ് ഇല്ലായിരുന്നെങ്കിൽ ഇറ്റാച്ചി എന്തായാലും ജിറായെ തോപ്പിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റാച്ചി മറ്റേ ഫുൾ ഫോമിലായിരുന്നെങ്കിലും ജിറായെ തോപ്പിക്കാനുള്ള ഒരു ലെവൽ, എന്താ പറയാ ഹൊക്കാഗെ ലെവലിലുള്ള പവർ ഇല്ല. ഇറ്റാച്ചി അത്രയും ചീപ്പല്ല, എന്തുകൊണ്ട് നമ്മുടെ ജീപ്പാണ് കാക്കൂറി അല്ലേ. നെറോട്ട ചീപ്പ് ആണെന്നാണ് തന്റെ പോയിന്റ്, പറയൂ എന്തുകൊണ്ട് നെറോട്ട ചീപ്പ്. അവ എവിടെ തിരിച്ചാലും അടി അങ്ങോട്ടാണ്, നീ പറഞ്ഞു പോയാ എന്താ നെറോട്ട കീബാഡ് ചെയ്ത് സ്ട്രാറ്റജി ആണ് ഞാൻ സമ്മതിച്ചു തുണി ഒരിക്കാതിരിക്കാൻ സാരി. പക്ഷേ ഇറ്റാച്ചി ഒരു ജെന്റിൽമാൻ ഫൈറ്റ് ഉണ്ടല്ലോ ഫെയർ ആൻഡ് സ്ക്വയർ, ഇറ്റാച്ചി കുറച്ചുകൂടെ ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഒരുത്തനെ മൂന്നാഴ്ച മതി കുരിശി കെട്ടിട്ട് കൊന്നിട്ട് അഞ്ച് രണ്ട് മിനിറ്റ് ഷിനോബിയാണ് ഫെറോസ് കവർ നോക്കിട്ട് കാര്യമില്ല, അത് ആലോചിക്കുക. അല്ല നീ പറ, നീ അറിഞ്ഞിട്ടുണ്ടോ? മൈ ഒപ്പീനിയൻ, എനിക്ക് ഇറ്റാച്ചി സ്ട്രോങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ലൈക്ക് മേജർലി ഞാൻ ഇറ്റാച്ചിയുടെ മോസ്റ്റ് ഓഫ് ദ ഫൈറ്റ്സ് ഞാൻ ഹേറ്റ് ചെയ്തു, പക്ഷെ സ്കിപ്പ് ചെയ്ത് കാണുമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ബട്ട് യാ, അഗൈൻ ഞാൻ ഈ സമ്മറൈസ്ഡ് വേർഷനിലാണല്ലോ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഫില്ലേഴ്സ് ഒക്കെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കഷ്ടപ്പെട്ട് കാണണ്ടായിരുന്നു. ഞാൻ കുത്തിയിരുന്ന് കണ്ട ആകെ ഒരു ഫൈറ്റ് മാത്രം സാസുകെ വേഴ്സസ് ഇറ്റാച്ചി ആയിരുന്നു. അത് കാരണം എല്ലാരും ഭയങ്കര ഹൈപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര ഇമോഷണൽ ആന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇരുന്ന് കണ്ടതായിരുന്നു ആ ഫൈറ്റ്. ബട്ട് അഗൈൻ ഐ അതില് കാണുമ്പോ എനിക്ക് ഇറ്റ്സ് പ്രിറ്റി എവിഡന്റ് ദാറ്റ് ഇറ്റാച്ചി ഈസ് ഹോൾഡിംഗ് ബാക്ക് സാസുകെയുടെ ആ ഫൈറ്റിൽ. ഇറ്റ്സ് വെരി മച്ച് ഹോൾഡിംഗ് ബാക്ക് ആൻഡ് ഹി വോണ്ടഡ് സാസുകെ ടു ഡിഫീറ്റ് ഹിം എന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് കണ്ടപ്പോ. Yes. Itachi wasn't actually holding back. He was very sick. ചാവാറായിരുന്നു ഇറ്റാച്ചി. നല്ല വീക്കായിട്ട്, അതായത് മൾട്ടിപ്പിൾ ബാറ്റിൽ കഴിഞ്ഞ് എനിക്കൊന്ന് ഒരു സീലിംഗും കൂടെ കഴിഞ്ഞിട്ടാണ് ഇവര് വന്നത് സാസുകെയായിട്ടുള്ള ഫൈറ്റിന് വേണ്ടി. ഓൾറെഡി ഇറ്റാച്ചി ഡ്രെയിൻഡ് ആണ്. പക്ഷെ ഇറ്റാച്ചിക്ക് അറിയാം ഈ ഒരു ബാറ്റിൽ ഇറ്റാച്ചി ചാവും എന്നുള്ളത്. അത് സാസുകെയുടെ കൂടെ ബാറ്റിൽ ചെയ്ത് ചാവണം എന്നുള്ളതായിരുന്നു ഇറ്റാച്ചിയുടെ ആഗ്രഹം. അതിനുവേണ്ടി ഇറ്റാച്ചി മാക്സിമം അങ്ങ് പുഷ് ചെയ്തു. ഇവന് ഡൗട്ടാണോ? ഡൗട്ട് എന്താ? അല്ല, ഇടയ്ക്ക് സാസുകെ ഇറ്റാച്ചിയുടെ ഗെഞ്ചിസു നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുമല്ലോ. അങ്ങനത്തെ അതല്ലാതെ മറ്റേ കണ്ണ് പിഴുതെടുക്കുന്ന ഒരു സീനില്ലായിരുന്നു സാസുകെയുടെ? അത് ശരിക്കും ഹോൾഡ് ബാക്ക് ചെയ്തപ്പോ ഉള്ളതാണോ അല്ലയോ? ഇറ്റാച്ചിക്ക് വേണം എന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഹാശിരാമ സെൽസ് എടുത്ത് ബോഡിയിലോട്ട് വെച്ചിരുന്ന ഇറ്റാച്ചി ന്യൂ ദാറ്റ് സംബഡി വാസ് എക്സ്പെരിമെന്റിംഗ് വിത്ത് ഹാശിരാമ സെൽസ്. സംബഡി ദാറ്റ് സംബഡി ബീയിങ് ഒറോച്ചി മാറു. ഒറോച്ചി മാറിന്റെ കൂടെ കൂടെ നടന്നു. അതെ, ഒറോച്ചി മാറിന്റെ കൈ എങ്ങനെ ഇങ്ങനെ വെട്ടിക്കാന്ന്. ഒറോച്ചി മാറല്ലേ ഹാശിരാമ സെൽസ് വെച്ച് ഇത് ചെയ്തുകൊണ്ടിരുന്നത്? ഒബീതോ അല്ലേ? ഒബീതോ ഒളിച്ചിരുന്നു. ഒറോച്ചിമാർ ചെയ്തോണ്ടിരുന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ക്യാപ്റ്റൻ യമോറ്റോ ടെൻസോ. ഹാശിരാമയുടെ ക്ലോൺ അത് ഒറോച്ചിമാറിന്റെ ഇതായിരുന്നോ? ഹാൻസോ ഒറോച്ചിമാറു. ഒറോച്ചിമാറിനെ അവിടെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത് ഡാൻസോ. ഡാൻസോ സോറി, ഹാൻസോ മറ്റേ. അടുത്തെന്താ? വിൻ ബ്രേക്കർ ഇസ് ബെറ്റർ, ലൈക് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം വാട്ട് എവർ വി ബീൻ ഡിസ്കസിംഗ്. വിൻ ബെറ്റർ ഇസ് ബെറ്റർ ദാൻ വിൻ ബ്രേക്കർ ഇസ് ബെറ്റർ ദാൻ ടോക്കിയോ റേഞ്ചേഴ്സ്. ഗുഡ് ജോബ്. ഞാൻ രണ്ടും കണ്ടിട്ടില്ല. നിന്നെ കൊണ്ട് നിന്നെ കൊള്ളാം. ഞാൻ ഉണ്ട് ടോക്കിയോ റേഞ്ചേഴ്സ് ഉണ്ട്, വിൻ ബ്രേക്കർ കണ്ടില്ല. ഞാൻ വിൻ ബ്രേക്കർ വായിച്ചു. ഞാൻ ടോക്കിയോ റേഞ്ചേഴ്സ് ഒരു മൂന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് അല്ല മാൻവാ വിൻ ബ്രേക്കർ അല്ല വേറെ സിമിലർ പ്ലോട്ട് മണ്ണ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. മറ്റേ ഗാങ്ങിന്റെ ഒരു ഫൈറ്റ് അല്ലേ? അല്ല, ഇറങ്ങിയപ്പോൾ ഭയങ്കര ഹൈപ്പ് ആയിരുന്നു. ഞാൻ ഈ ഹൈപ്പ് കേട്ട് കണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത് ടോക്കിയോ റവഞ്ചേഴ്സ്. അത് ആദ്യത്തെ ഒരു മൂന്ന് എപ്പിസോഡ് ആണ് എനിക്ക് മതിയായി. ടോക്കിയോ റവഞ്ചേഴ്സ് കരച്ചിലാണ്. ആ, അത് ഫുൾ ഒരു അവന്റെ പേര് ക്രൈ ബേബി ഹീറോ എന്നാണ്. അപ്പൊ മുഷി ഹീറോ എന്നാലും കരയണതിന് അത്ര പോലും ഇല്ലല്ലോ.
നീ ഒരു ഇമോഷണൽ ഡയലോഗ് സിമിലർ സ്റ്റോറി ലൈക്ക് ഐ തിങ്ക് സോ സിൻസ് നിങ്ങളത് കാണാത്തോണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. അറ്റാക്ക് ഓൺ ടൈറ്റൻ കണ്ടോ എല്ലാവരും? യെസ്. എല്ലാവരും നീ കണ്ടോ? ടോപ്പ് 5 എനിമി ഓഫ് ഓൾ ടൈം എന്ന് പറയൂ. എന്റെയോ? യെസ്. പേർ സബ്ജക്റ്റീവ് ആണോ ഓർ വാട്ട് ഡു യു തിങ്ക്? ടോപ്പ് 5 ഗ്രേറ്റസ്റ്റ് എവർ ഡി ടോപ്പ് 10 ടോപ്പ് 5 ടോപ്പ് 5 ടോപ്പ് 5 ഈസ് മൈ ടോപ്പ് 5. നിങ്ങൾക്ക് 10 മാത്രമേ കണ്ടുള്ളൂ. എന്റെ എല്ലാ പത്തും ടോപ്പാണ്. കണ്ട പത്തും ടോപ്പ് ഫൈവ് വരൂല. വൈ നിങ്ങളുടെ ടോപ്പ് ടോപ്പ് ഫൈവ് പറ. ശരി പറ ബിഗ് ത്രീ. ബിഗ് ത്രീ ആയി ഫയർഫോഴ്സ്. അവിടെ ഒരു ഇത് വരും, ബ്ലാക്ക് ക്ലോവറും വരും. ഇതിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ മറ്റേത് കഥ പറയൂ. എല്ലാ കഥയും ഒരേപോലെ തന്നെ. ക്യാരക്ടറിന്റെ പേര് മനസ്സിൽ വരണില്ല. ഏതാണ് കഥ അല്ലേ എന്താണ് ഇതെന്ന് പറ. പ്ലോട്ട് എടേ ഇപ്പൊ മറ്റേ റീസെന്റ് ഇറങ്ങിയ മറ്റേ ഐലൻഡിൽ പോയിട്ട് അതുകൊണ്ട് എഒടി ടോപ്പ് 5 ൽ വരില്ല. എന്റെ ടോപ്പ് 5 ൽ ഇല്ല, ടോപ്പ് 10 ൽ ഉണ്ട്. പക്ഷേ ടോപ്പ് 10 ൽ ഉണ്ട്. ബാക്കി രണ്ട് നേരൊക്കെ ഉണ്ട്. ഒന്നേ രണ്ട് നമ്മളെ നാച്ചീസിനെ വെച്ച് വഴിക്കാറില്ല. എന്നാലും ഇതെല്ലാം ഞാൻ തന്നെ മ്യൂട്ട് ചെയ്യണം. ഇത് അപ്പം നറൂട്ടോ ഷെമിൻ വൺ പീസ് നറൂട്ടോ പിന്നെ വരുമ്പം എനിക്ക് വരുന്നില്ല ഓർമ്മ ഇതില്ല. പക്ഷേ എന്തായാലും ടോപ്പ് ഫൈവിലേ വരത്തുള്ളൂ. ബാക്കി രണ്ടെണ്ണം ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഡിസൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. വായിക്കാറുള്ളൂ അവൻ രാജ്യോപി കണ്ടുണ്ടോ മാങ്ങ കാരണം എങ്ങനെ നീണ്ടു കിടക്കാൻ. ലിസ്റ്റ് നോക്കട്ടെ. അച്ചോ ലിസ്റ്റ് എനിക്ക് ഒരു കുഴപ്പമില്ല, മാൻവ മാത്രമേ ഉള്ളൂ അതിൽ. ഇപ്പൊ അത് കളർഫുൾ ആയിരിക്കും. ഞാൻ പറയുന്നില്ല. എനിക്ക് ഫാൻസ് കാരണം ഒരുമാതിരി ഓവർ ഹൈപ്പ് ചെയ്ത് ഓവർ റേറ്റ് ആക്കിയത് പോലെ ഉള്ളു, അതുകൊണ്ട് സിക്സ് ആയത്. അല്ലായിരുന്നെങ്കിൽ തേർഡോ ഫോർത്തോ നിന്ന്. എനിക്ക് തേർഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെന്നാ വെച്ചാൽ അതിന്റെ ട്വിസ്റ്റ്. 5 എപ്പിസോഡ് കൂടുമ്പോ ഒരു ട്വിസ്റ്റ്, അങ്ങനത്തെ ട്വിസ്റ്റ് ആയിരുന്നു. നിന്റെ എനിക്ക് അതാണ് ഫസ്റ്റ് അട്രാക്ട്. കാരണം എന്റെ ഫ്രണ്ടിനോട് ഞാൻ ആദ്യം ഏത് ആനിമ കണ്ടു തുടങ്ങണം ചോദിച്ചപ്പോ എന്നോട് ഡീമൻസ് ഞാൻ അത് കണ്ടു തുടങ്ങിയപ്പോ പ്രാന്തായി. ഇനി ഞാൻ ഇങ്ങനെ ഫിഗറീൻസും കളക്ട് ചെയ്യാൻ തുടങ്ങി, പോസ്റ്റേഴ്സ് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഡീമൺ സ്ലെയർ പ്രാന്തായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് ജെ ജെ കെ ആയിരുന്നു. ആൻഡ് ജെ ജെ കെ സ്റ്റാർട്ട് മൈ ടോപ്പ് സെക്കൻഡ്. ജെ ജെ കെ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ ആനിമേഷൻ കണ്ടപ്പോ ഇത് ഡീമൺ സ്ലെയർ കണ്ട് വെറൈറ്റി ആയിരുന്നു. കാരണം കുറച്ചുകൂടി പഴയ ആനിമേഷൻ ആണല്ലോ. കണ്ടപ്പോ എനിക്ക് ഇതെന്താ ഇങ്ങനെ സംഭവം, ഒരു വെറൈറ്റി. പക്ഷെ എനിക്ക് ജെ ജെ കെ കണ്ടപ്പോ എനിക്ക് നൊസ്റ്റടിച്ചത് ഇവിടെ നറുട്ടോ ആയിരുന്നു. കാരണം ആ സെയിം ആ ഒരു എന്താ പറയാ കക്കാഷി
അങ്ങനെ വന്നപ്പോ ഓക്കെ അതുപോലത്തെ ഒരു പ്ലോട്ട് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ഫസ്റ്റ് തന്നെ സ്കൂളാ വന്നപ്പോഴത്തേക്കും അങ്ങ് ഫുൾ അങ്ങ് പോയി, എല്ലാം കൈവിട്ട് അങ്ങ് പോയി, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്ന പിന്നെ AOT, ഫോർത്ത് വൺ വുഡ് ബി ഡെത്ത് നോട്ട്, ആൻഡ് മൈ ഫിഫ്ത് വൺ വുഡ് ബി ഏതായിരുന്നു ഗ്രൂപ്പിലൊക്കെ പരത്ത് എന്റെ ടോപ്പ് ഫൈവ് AOT വരും തോന്നുന്നില്ല. നറൂട്ടോ, വൺ പീസ്, ബർസർക്ക്, ലെജൻഡ് ഓഫ് ദോറോ, അക്കിമാറു, ഇഞ്ചൽജി. ലെജൻഡ് ഓഫ് ദോറോ ഇത് അനിമ ഉണ്ട്. Legends of Dororo and Hakimaru. Dororo and Hakimaru. That's anime. Oh, pinna top 5 is like 5th person. That's a good idea. That's Neon Genesis. What's top 5? Initially Neon Genesis. Oh, Neon Genesis is like a kid. Hospital seat. നിന്നെപ്പോലുള്ള നാടിന്റെ ശാപം പറയാലും തരത്തി സമ്മതിക്കില്ലെന്ന് തന്നെ. അടുത്തത് ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് പോയിന്റ് ഓ സാറിനുള്ളതാണ്, അല്ല അങ്ങനെ പറയാം, അങ്ങനെ പറയത്, അങ്ങനെ പറയത്, വൺ പീസിന്റെ ആണ് ഞാൻ സാറിനെ വന്നിട്ട്. ഗാർപ്പ് ഒരു ഫ്രോഡാണെന്നാണ് പറയുന്നത്, എന്താണ് അഭിപ്രായം? ഗാർപ്പ് ഒരു ഫ്രോഡാണ്. എന്തുകൊണ്ട് പാവങ്ങളെ എന്ന് പറയാം? കാരണം മറ്റേ വളർത്തിയ കഷ്ടപ്പെട്ട് എന്താ പറയാ, ഉത്തരവാദിത്തം ഏൽപ്പിച്ച മകനെ ദാരുണമായി കൊലപാതകം ചെയ്യാൻ. അവന്റെ കൊച്ചുമല്ലേ മോൻ, മറ്റേ ഡ്രാഗൻ തിരിഞ്ഞോലും നോക്കുന്നില്ല, നേരി വല്ലപ്പോഴെങ്കിലും വന്ന് ഇങ്ങനെ മുഖമെങ്കിലും. ഫാദർലി ഡ്യൂട്ടീസ് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ ചെയ്തിട്ടുള്ള മനുഷ്യനായിട്ടുണ്ട്. ഡ്രാഗന്റെ ബാഡ് നെയിം അല്ലെങ്കിൽ ആ ഒരു ഇത് കാരണം ലൂഫിനെ ആരും ഒന്നും ചെയ്യരുത് എന്നുള്ളതിന് വേണ്ടിയാണ് ഗാർപ്പിന്റെ അടുത്ത് ആക്കിയിട്ട് പോയത്. ശരി, പക്ഷെ ഗാർപ്പിന് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, കാരണം എപ്പോഴും ഗാർപ്പിന്റെ കൂടെ വെച്ചിരുന്നാലും ഈ നരുതനെ ആരെങ്കിലും ഒന്ന് തീർത്തിട്ട് പോകുമെന്ന്. അപ്പൊ നരുന്നിനെ ഒറ്റയടിക്ക് ഒറ്റ സ്ട്രോങ് ആക്കാൻ പിന്നെ മറൈൻ ബേസി കൊണ്ടിട്ട് വളർത്താൻ പറ്റൂല, സൈഫർ ബോളിന് കയറി ഒന്ന് ചുമ്മാ വെട്ടിട്ട് അങ്ങ് പോകാൻ പറ്റും. അപ്പൊ ഇതെന്താണ്, കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും പല കാട്ടിലും കൊണ്ടിട്ട് സർവൈവ് ചെയ്യാൻ പഠിപ്പിക്കുക, കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല എയ്സിന്റെ എക്സിക്യൂഷൻ ചെയ്യാൻ മാക്സിമം അങ്ങനെ ചെയ്ത് ലൂഫിയെ അങ്ങോട്ട് പോവാൻ സമ്മതിച്ച്. നന്നാവും, അവനോട് ഒരു 500 വട്ടം പറഞ്ഞു നന്നായില്ല, എല്ലാവർക്കും പയർത്തി അവർന്ന് പറഞ്ഞിട്ട് ഒരു മര്യാദക്ക് ഇല്ല. പക്ഷെ ഗാർപ്പിന് ഉള്ള സത്യം തുറന്ന് പറയാൻ പറ്റൂല. എനിക്ക് അതുകൊണ്ടാണ് രണ്ടാമത്തെ വെറുപ്പ് അതാണ്, കാരണം കാണുന്നവരെ എല്ലാം വെറുപ്പിക്കലാണ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ അതിന് അടുത്ത തെറിയാണ്. അതുകൊണ്ട് ഞാൻ കാണുന്നില്ല, നിങ്ങളില്ല ആദ്യം ഉണ്ടാവും. അവനടുത്ത് ഞാൻ വൺ പീസ് കാര്യം മിണ്ടത്തേ,
അവൻ വല്ല വല്ല റെഫറൻസ് കൊണ്ടുവന്നാൽ ഞാൻ പറയും, എടാ നീ ഹൗസ് ഓഫ് ദ ഡ്രാഗനോ അല്ലെ ഗെയിം ഓഫ് ത്രോൺസോ അല്ലെ അതും എല്ലാം കണ്ടോന്ന് ഞാൻ പറയും. ഡ്രാമ ഇഷ്ടമല്ലാത്ത ഹൗസ് ഓഫ് ഡ്രാഗൻ അതിൽ ഡ്രാമ ഇങ്ങനെ ഡ്രാമ അല്ല പോകുന്നത്. വെജിറ്റേറിയൻ ചിക്കനും മുട്ടയും മാത്രമേ കഴിക്കുള്ളൂ. നിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ട്. ആ ഓക്കെ, അല്ല അടുത്തത് ഓക്കെ. ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് കണ്ടുണ്ടോ? ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് ജസ്റ്റ് കണ്ടു തുടങ്ങിയ ഞാൻ ആൽക്കെമിസ്റ്റിന്റെ സ്റ്റോറിയിലും കേട്ടായിരുന്നു. എനിക്ക് അത് കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിങ്ങനെ ഇരിക്കുക കാണാൻ വേണ്ടിട്ട്. ആൽക്കെമിസ്റ്റ് ഉണ്ട്, ബ്രദർഹുഡ് ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി നിൽക്കണതേ ഉള്ളൂ. രണ്ടും അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ പ്രസക്തി ഇല്ല. കാരണം എഫ് എം എ ഇസ് ബെറ്റർ ദാൻ എഫ് എം എ ബ്രദർഹുഡ് എന്ന് പറയുന്നത്. എഫ് എം എ ബ്രദർഹുഡ് ഈസ് പെർഫെക്റ്റ്. എഫ് എം എയിലാണ് മറ്റേ ജുഗമേ ജുഗമേ എന്ന് പറഞ്ഞൊരു സീന് എഫ് എം എയിലാണ് ഉള്ളത്, ബ്രദർഹുഡിലില്ല. മാക്സിമം മറ്റേ ഒറിജിനൽ മാങ്ക ഫോളോ ചെയ്ത് പോയത് ഇത് മറ്റേ മാങ്ക ഇടയ്ക്ക് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ പെയിൻ ഇസ് എ ബെറ്റർ ആന്റാഗണിസ്റ്റ് ആൻഡ് മദർ. എനിക്ക് അതിനെ കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല. അതല്ല കണ്ടിട്ടില്ല. ഐ പ്രിഫർ മാത്ര മോർ ദൻ പെയിൻ. അത് നീ എന്നെ കണ്ടോ ആ മറ്റേ പെയിന്റെ യൂട്യൂബിൽ ഉണ്ടായിരുന്ന സീൻ? യൂട്യൂബിൽ കണ്ടു. അല്ല യൂട്യൂബിൽ വെറുക്കാൻ വേറൊന്നല്ല. ഒരു എന്റെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിൽ ഒരു പയ്യനുണ്ട്, അവന്റെ പേര് പെയിൻ. അല്ല അവൻ പക്ഷെ അറിയപ്പെടുന്നത് പെയിൻ ആയിട്ടാണ്. കാരണം അവന്റെ പേരന്നെ അവൻ നമ്പർ വൺ പെയിൻ ഫാനും നമ്പർ വൺ വീക്കെൻഡ് ഫാനാണ്. ഇതുകൊണ്ടാണ് ഞാൻ വീക്കെൻഡും പെയിനും വെറുതെ പോയത്. സൗണ്ട്സ് ലൈക്ക് യു പ്രോബ്ലം. സ്കിൽ ഇഷ്യൂ. വൈ ആർ വി ബ്രേക്കിംഗ് ദ ഫോർത്ത് വാൾ? ഇതാണ് നമ്മൾ ട്രാൻസ് ഇടുന്നു പറയുന്നത്. അങ്ങനത്തെ ഓരോരോ കമന്റ്സ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കും. അല്ല അറിയാം, ദ പ്രിറ്റി ഡേഞ്ചറസ് വൺ ഈസ് സൈലന്റ് റൈറ്റ് നൗ. ഉത്തരം വന്നില്ല, ഉത്തരം പറഞ്ഞില്ല. നീ ഇപ്പോൾ ഉത്തരം പറഞ്ഞില്ല. ഇങ്ങനെ ചോദിക്കുമ്പോ അല്ല സീ ദ ഫസ്റ്റ് തിങ്, എനിക്ക് പെയിൻ, ഞാൻ പെയിന്റ് അത്രയും കണ്ടിട്ടില്ല. ഐ ഹാവ് സീൻ മോർ ഓഫ് മദർ ദാൻ പെയിൻ. അറിയില്ല ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അത്രയും കണ്ടിട്ടില്ല. ബട്ട് ഐ ഹാവ് സീൻ മോർ ഓഫ് മദ്രാസ് ഫൈറ്റ് സീൻസ് ആൻഡ് മദ്രയുടെ ഇൻട്രോ ആവും ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ റീലൊക്കെ. അല്ല ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവിടെ ഞാൻ ഫില്ലർ ഉൾപ്പെടെ കണ്ടാണ് അങ്ങനെയാണ് പറയാൻ. രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടവരാണ്. വഞ്ചിക്കപ്പെടും കാക്കയെ വന്നിങ്ങനെ കൃഷി
അത് അവസാനമല്ലേ, അത് കൈ ദിബിനാണ് പെയിൻ, മറ്റേ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ട് ഇങ്ങനെ ആയതാണ് പെയിൻ ആണ്. കുറച്ചുകൂടെ മറ്റേ അസ് എ വില്ലനായി വന്നതിൽ ഏറ്റവും ഒരു പ്രോപ്പർ ഇതുള്ള പെയിൻ ആണ് മാധാരയുടെ കയ്യിലെ കഴപ്പ് കൊണ്ടിട്ടാണ് വില്ലനായത്. സെയിം ഒപ്പീനിയൻ, എൻ്റെയൊക്കെ സെയിം ഒപ്പീനിയനാണ്. മാധാര വെറും മറ്റേ മര്യാദയ്ക്ക് പോവേണ്ട ഇത് ഗ്രീഡ് ലൈക്ക് മറ്റേ ഓവർ തിങ്കിങ് ഈഗോ ഈഗോ ഓവർ തിങ്കിങ് അതൊക്കെ കാരണമാണ് മാധാര ഇതായി മാറുന്നത്. പെയിനിൻ്റെ എന്ന് പറയുമ്പം പിന്നെ റീഇൻകാർനേഷൻ ഇന്ദ്ര കയറി കാത്തിരുന്ന് ചെറിയുണ്ട്, പറ്റൂല ഇത് പറ്റൂല ഇങ്ങനെ പോയാൽ പറ്റൂല ഒരു അടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കാമമാർക്കിന്റെ മറ്റേ എന്താണ് ഹ്യൂമനോയിഡ് ഫോം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു തിയറി ഉണ്ട് അവിടെ. ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ എട്ടാമത്തെ തവണ കുത്തിയിരുന്ന് കണ്ടത് ബൊറൂട്ടോയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പൊ എന്താ ടെൻ ടെയിൽസ് മാങ്കയിൽ സ്പോയിലർ, ടെൻ ടെയിൽസ് കോൺഷ്യസ് ആയിട്ട് വരുന്നുണ്ട്, ഒരു ബീയിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പല സാധനങ്ങളും ഫോം എടുക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ട് സെറ്റ്സു നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്തുകൂടാ? കാരണം ഈ ഇത്ര സാധനം വന്നപ്പോഴത്തേക്ക് സെറ്റ്സു മാതാരയുടെ ഇതിൽ കയറിയതിന് ശേഷമാണ് കാഗുയ വന്നത്. കാഗുയയുടെ ചക്ര ബാക്കി സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും കാഗൂയ വിത്ത് മെമ്മറി ബാക്കി എല്ലാ സാധനവും പെട്ടെന്ന് ഫോം ആയത് സെറ്റ്സുവിൻ്റെ ഇതും കൂടെ വന്നപ്പോഴത്തേക്കുണ്ട്. സോ സെറ്റ്സുവിൻ്റെ അകത്ത് അതെല്ലാം പ്രീസേവ്ഡ് ആയിരുന്നു. ശരി, ഓ ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ കാമ മാർക്ക്. കൈയിരിപ്പിനും കുത്തിക്കഴപ്പിനാണ് മദർ ആന്റാഗണിസ്റ്റ് ആയത്. പെയിൻ ഹാഡ് എ ബെറ്റർ സ്റ്റോറി അല്ലെങ്കിൽ ബെറ്റർ അല്ല നിങ്ങൾ എല്ലാരും നറുട്ടോ കണ്ട സ്ഥിതിക്ക് പെയിൻ ആണോ അതോ ഇറ്റാച്ചിക്കാണോ നല്ല ബാക്ക് സ്റ്റോറി ഉള്ളതെന്ന് ഒരു ഡൗട്ട്. പെയിൻ തന്നെയാണ്, കാരണം നിങ്ങൾക്ക് ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്താൽ പെയിന്റെ സ്റ്റോറി ആർക്ക് കുറച്ചുകൂടെ വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ അത് ഫ്രീ ആയിട്ട് ആനിമേ കാണാൻ പറ്റും. കമ്പനിക്ക് മോശം ദൂരെ ഞാൻ മൈക്കിലാണ് പറഞ്ഞത്, പിള്ളേര് വരെ കേട്ടോളൂ. ആദിലിനോട് കൊണ്ടുവരേണ്ടി വരും.